ദൈവത്തെ ഞങ്ങൾ നേരിട്ട് കണ്ടതുപോലാണ് ആരൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഇവിടെയാണ് പ്രശ്നം വന്നത്. വിശക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഹോട്ടൽ കാണുവാണെങ്കിൽ ഫുഡ് കഴിക്കണം, പക്ഷെ ഇവിടെയെങ്കിലും ഹോട്ടൽ കാണുന്നില്ല. അപ്പോൾ ഹോട്ടൽ തപ്പി നമ്മൾ അങ്ങനെ പോവാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഹോട്ടൽ കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നമ്മുടെ സ്ഥിരം കരിമ്പിൻ ജ്യൂസ് അടിച്ചേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിത് റോഡ് സൈഡിൽ ഒരു കടയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് തൽക്കാലം കരിമ്പിൻ ജ്യൂസ്, അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് കരിമ്പിൻ ജ്യൂസ് കണ്ട്, അപ്പോൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചേക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ കയറി. തട്ടിയിട്ട് മണിക്കൂർ രണ്ടായി, ഇനി നമുക്ക് ഫുഡ് കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പം എവിടെയെങ്കിലും നല്ല ഹോട്ടലുണ്ട്, പക്ഷേ ഹോട്ടൽ മൊത്തം അടവാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ഇങ്ങനെ പോവുക. ഏ ഹം ലോഗ് ഇത്ര ബോംബെ സേ വാപി ജാനേ കാ റോഡ് മേ അഭി കാനകിലേക്ക് ജഗ മേ അച്ഛാ മേ ഹോട്ടൽ रिसोर्ट, इसका मालिक है मिस्टर अजय. हेलो अजय, क्या था वो फर्स्ट ऑफ ऑल ये ओनर का भेजा, ये आदमी को पहचान, आदमी को क्या सब आदमी को वो पहचानते हैं. इनके ये लोग का क्या क्या चाहिए, क्या ये लोग को तकलीफ है, ये सबको है ना, सबको मदद करते हैं. हम लोग ये 10 मिनट के अंदर हमको क्या क्या चाहिए वो सब कुछ मिस्टर अजय दिया. अजय का होटल है, होटल में हम लोग खाना खाया. लेसी भी अच्छा था, लेसी भी पिया अच्छा था. इसको क्या हम लोग केरला से तरफ से हम लोग को ट्रैवल्स का तरफ से बहुत धन्यवाद बोलता हूँ. ओके, इप्पो हिंदी परंजे കേട്ടത് നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലായി കാണില്ല, കുറേ പേർക്ക് മനസ്സിലായി കാണും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ബോംബെ ടു ഗുജറാത്ത് റോഡിലാണ്. ഗുജറാത്ത് റോഡിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ നമുക്ക് കോവിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, കാരണം അവിടെ RT-PCR ടെസ്റ്റ് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ലോക്കലായിട്ട് ഹെൽപ്പ് ചെയ്ത് നമ്മൾ ടെസ്റ്റ് റിസൾട്ട് റെഡിയാക്കി, റിസൾട്ട് എടുത്തു. അപ്പോൾ അതിന് നമ്മൾ ലോക്കലായിട്ട് ഗൈഡ് ചെയ്തും റെഡിയാക്കി തന്നതെല്ലാം നമ്മുടെ ഇവിടുത്തെ പേരെന്താണ്? അജയ്. ഓക്കെ, ഓണർ ഈ ഹോട്ടലിൻ്റെ മുതലാളിയാണ് അജയ്. ചേട്ടനാണ് ഞാൻ കുറച്ചു പരിചയപ്പെട്ട്, അവരെ തമ്മിലാണ് സംസാരിച്ച്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് വാട്സപ്പ് നമ്പർ തന്നെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ലോക്കലായിട്ട് ഏതൊക്കെ ഒരുപാട് സ്റ്റേറ്റിൽ പുള്ളിക്ക് കണക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പുള്ളി റെഡിയാക്കി തന്നേക്കാം എന്ന് പറഞ്ഞു. ഭയങ്കര ഇതാണ്. ഞങ്ങൾ ഇവിടുന്ന് ലസ്സി അതുപോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി ആ രണ്ടും കഴിച്ചു, അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ പോയത്. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് ഈ ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്, നേരെ ഗുജറാത്ത് ബോർഡർ കയറണം. അവിടുന്ന് മേളിലേക്ക് പോകണം. ഇതാണ് ഓക്കെ. 37 ഇയേഴ്സ് അജയ് കണ്ടോ അജയ് രണ്ട് കുട്ടികളുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മുടെ അജയ് ചേട്ടൻ, ചേട്ടൻ്റെ ഹോട്ടലായിരുന്നു നമ്മളിപ്പോൾ കയറിയത്. അവിടുന്ന് ഫുഡ് അടിച്ചു. അപ്പോൾ ചേട്ടൻ നമുക്ക് ഇവിടെ നമുക്ക് ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി തന്നു. നമുക്ക് ഗുജറാത്ത് വരെ, അല്ലെങ്കിൽ ഗുജറാത്ത് ശേഷം അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം പോകുന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റായി, ഞങ്ങൾ ടെസ്റ്റ് റിസൾട്ട് കാണിക്കണം, എന്നിട്ട് നേരെ ഗുജറാത്ത് കയറുകയാണ്. ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ ഇവിടെ RT-PCR മാത്രമേ അപ്പുറേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ നമ്മൾ RT-PCR എടുത്തു. അപ്പോൾ നമ്മൾ നേരെ ഗുജറാത്ത് ബോർഡർ കടക്കാൻ പോവാണ്. അപ്പോൾ ദാ നമ്മൾ ചെക്ക് പോസ്റ്റിലായി. അപ്പോൾ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ RT-PCR നമ്മുടെ ഫോണിലുണ്ട്, അല്ലാതെ പേപ്പറായിട്ട് നമ്മുടെ ഇരിപ്പുണ്ട്. അപ്പം ഫോണിൽ കാണിക്കുവാണ്, ജോയിച്ചാൻ ഇറങ്ങി കാണിക്കുന്നു, ഞാൻ വണ്ടിക്കകത്തിരിക്കുന്നു. അപ്പം ഗുജറാത്ത്, അപ്പോൾ എന്നോട് കുറച്ച് പേര് ഈ ചെക്ക് പോസ്റ്റിലെ റിസൾട്ടിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. നമുക്ക് ഇതുവരെ
ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെയാണ് പ്രശ്നം വന്നത്. ഇവിടാണ് ആർ ടി പി സി ആർ വേണം എന്ന് പറഞ്ഞത്. നമ്മൾ ആർ ടി പി സി കാണിച്ചു കാണിച്ചു ഇനി ഇവിടുന്ന് ഗുജറാത്ത് രാജസ്ഥാൻ കയറാനും ആർ ടി പി സി ആർ വേണം. അപ്പം രണ്ട് ദിവസത്തിനുള്ളിലാണെങ്കിൽ രണ്ട് ദിവസമേ ഉള്ളൂ ആർ ടി പി സി ആറിന് വാലിഡിറ്റി. രണ്ട് ദിവസം കൊണ്ടാണെങ്കിൽ അത് റെഡിയാക്കാം, അല്ലെങ്കിൽ വേറെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് എടുക്കേണ്ടി വരും. ഓക്കെ, സംഭവം ഒക്കെ ആയി. ഞങ്ങളത് ഇവിടുന്ന് കയറുക വരുവാണ്. അങ്ങനെ നമ്മൾ വലിയൊരു കടമ്പ തന്നെ കടന്നിരിക്കുകയാണ്. കാരണം ഗുജറാത്ത് ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കോവിഡ് ടൈമിൽ നമുക്ക് ആർ ടി പി സി ആർ ഇല്ലാതെ ആരെയും അവർ കടത്തി വിടില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഞങ്ങൾ ഇന്നലെ നിന്ന സ്ഥലത്ത് ഇപ്പം മഹാരാഷ്ട്രയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് കർഫ്യൂ ആണ്. അതായത് രാവിലെ 7 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ വെളിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ കടകൾക്കൊക്കെ ഇത്ര സമയമേ പാടുള്ളൂ എന്നുണ്ട്. അതുപോലെ വീക്കെൻഡ്സിൽ, അതായത് വെള്ളി ശനി, ഹോട്ടല് പാഴ്സൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ പാഴ്സൽ സർവീസ് മാത്രമാക്കി. കുറേ ഹോട്ടൽ അടച്ചിട്ടേക്കുന്നത്, അതും ഉള്ള 1-2 ഹോട്ടലിൽ പാഴ്സൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആക്കി. അപ്പോൾ ഭയങ്കര പ്രശ്നത്തിലായി വരുവാണ് മഹാരാഷ്ട്ര. അപ്പോൾ ഇനിയും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ലോക്കായി പോകും എന്നൊരു തോന്നൽ തോന്നിയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഗുജറാത്ത് ബോർഡറിലേക്ക് ചാടുകയാണ് ചെയ്തത്. അപ്പം നമ്മളപ്പം ഇങ്ങനെ നിന്നു. അപ്പം വീക്കെൻഡ്സിലും അവിടെ കർഫ്യൂ ഉണ്ട്, അതുപോലെ നൈറ്റ് കർഫ്യൂ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ലോക്ക്ഡൗൺ വരുമെന്നും ഇങ്ങനൊരു ന്യൂസ് കേട്ടു, അതുകൊണ്ട് നമ്മളിങ്ങനെ ചാടിയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ബോംബെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയായപ്പം ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഉള്ള ഹോട്ടലെല്ലാം അടക്കും. പിന്നെ ഞങ്ങൾ ഒരു കരിമ്പിൻ ജ്യൂസ് ഞങ്ങൾ ഇടയ്ക്ക് കയറി 3 ഗ്ലാസ് വെച്ച്, ഞങ്ങൾ 6 ഗ്ലാസ്, 3 ഗ്ലാസ് ഞാനും 3 ഗ്ലാസ് ജോയിച്ചായനും കുടിച്ച്. അപ്പോൾ ഒന്ന് റിഫ്രഷായി, ഒന്ന് വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത്ര ആ ഒരു ബലത്തിന് ഞങ്ങൾ പിന്നെ വിചാരിച്ചു 2.5 ഒക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കൂടി കഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാവിലത്തെ ഉച്ചക്കത്തേക്കും കൂടെ ബാലൻസ് ആയി പോകലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങ് യാത്ര ചെയ്തു. യാത്ര തുടങ്ങി വന്നപ്പോൾ റോഡ് മാത്രമേ ഉള്ളൂ, സൈഡിൽ അങ്ങ് ഒരു കടയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്, ആ ഹോട്ടലെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ ആ ഒരു സ്ഥിതി കാരണം ഇന്നാണ് അടച്ചത്. ഇന്നിപ്പോൾ ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ ചോദിച്ചപ്പോൾ ഇന്നലെ വരെ ഓപ്പൺ ആയിരുന്നു, ഇന്ന് അടയ്ക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് ഹോട്ടൽ. അപ്പോൾ ഹോട്ടലൊക്കെ അടച്ചു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറേ ദൂരം വന്നു. 2.5 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പാസ് ചെയ്ത് പോയിട്ട് റിവേഴ്സ് എടുത്ത് ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് കയറി. ഹോട്ടലിൽ കയറിയപ്പം അത് ഒരു വെജ് റെസ്റ്റോറൻ്റ് ആൻഡ് ബാറാണ്. അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞു. നമ്മൾ അവിടെ ചെന്നിട്ട് 2 ലസ്സി പാഴ്സൽ ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ ഒരു വെജിറ്റബിൾ ബിരിയാണി, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് അതും ഓർഡർ ചെയ്തു. അപ്പോൾ 2 ഓർഡർ ചെയ്തു. ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് കാറിലിരുന്ന് കഴിക്കാം എന്നുള്ള രീതിയിൽ വന്ന് ഇരുന്ന സമയത്താണ് അവിടുത്തെ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കർ കാണുന്നത്. അപ്പോൾ അവിടുത്തെ ആ മുതലാളി വെളിയിട്ടിറങ്ങി വന്നപ്പോൾ നമ്മുടെ വണ്ടിയിൽ സ്റ്റിക്കറൊക്കെ കണ്ടപ്പോൾ നമ്മൾ ചോദിച്ചു എവിടെ പോവുകയാണ്, എങ്ങോട്ടാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പാണ്, കേരളത്തിൽ നിന്ന് വരുവാണ്, ഇന്നലെ മുംബൈ സ്റ്റേ ചെയ്തു, അപ്പോൾ ഇന്ന് ഗുജറാത്തിലേക്ക് പോകാനാണ്. അപ്പോൾ പെട്ടെന്ന് പുള്ളി ചോദിച്ചതാണ് ആർ ടി പി സി ആർ ടെസ്റ്റ് ഉണ്ടോ എന്ന്. ഞങ്ങൾ പറഞ്ഞു ആർ ടി പി സി ആർ ടെസ്റ്റ് എടുത്തില്ല, അപ്പോൾ ആവശ്യം വരുവാണ് എടുക്കാമെന്ന്. അപ്പോൾ പറഞ്ഞ് പുള്ളി പറഞ്ഞ് അവിടുത്തെ ഒരു 300 മീറ്റർ മാറിയിട്ടാണ് ചെക്ക് പോസ്റ്റ്, അവിടെ ആർ ടി പി സി ആർ ഇല്ലാതെ ആരെയും കടത്തി വിടില്ല, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആർ ടി പി സി ആർ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ വിഷമിച്ചു. കാര്യം എന്താ വെച്ചാൽ ഇനി ഇത്രയും ദൂരം വന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ അവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചെക്ക് പോസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് എടുക്കും. പക്ഷേ എങ്കിൽ 24 മണിക്കൂർ ഏതോ റൂമിലൊക്കെ സ്റ്റേ ചെയ്ത് അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അവർക്ക്. അങ്ങനെയൊക്കെ നമുക്ക് ആർ ടി പി സി ആർ ടെസ്റ്റ് എടുത്ത് കിട്ടുകയുള്ളൂ. അതുപോലെ ഡബിൾ പേയ്മെൻറ്റും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആകപ്പാടെ പ്രശ്നമായി. അപ്പോൾ ഇങ്ങനെ ഇരുന്ന സമയത്താണ് പുള്ളി പറഞ്ഞ്, പുള്ളി ആ ഞാൻ നോക്കട്ടെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരുന്നില്ലേ, നിങ്ങളുടെ ആ ഒരു മനസ്സ്, നമ്മുടെ ആ ഒരു അഡ്വഞ്ചർ അവർക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ നിങ്ങളെന്ന് പറഞ്ഞ് അവിടെ ലോക്കൽ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ കുറച്ച് പേരെ പുള്ളിയുടെ ഒരു ബന്ധം, പുള്ളിക്ക് നല്ലൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പുള്ളിയുടെ ആ ഒരു ബന്ധം വെച്ച് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കണക്ട് ചെയ്ത് ഞങ്ങൾക്ക് ആർ ടി പി സി ആർ ടെസ്റ്റ് ഞങ്ങൾക്ക് റെഡിയാക്കി ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് കിട്ടി. അപ്പം ഒരു കുഴപ്പമില്ല, നെഗറ്റീവാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ആർ ടി പി സി ആർ എടുക്കാനായിട്ട് ഇത്ര നമുക്ക് സാധാരണ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം കഴിഞ്ഞു. പുള്ളി ഒരു 1.5 മണിക്കൂറിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾ വന്നു, നമ്മളടുത്ത് വന്ന് ടെസ്റ്റ് ചെയ്ത് പോയി. അതുപോലെ മെയിൻ ഒരാളാണ് നമ്മളടുത്ത് വലിച്ച് ആ ഹോട്ടലിൽ തന്നെ നമ്മൾ നിന്ന് കാറിൻ്റെ അടുത്ത് നിന്ന് വെളിയിൽ നിന്ന് ആൾ വന്ന് ഡോക്ടർ വന്ന് പരിശോധിച്ച് ടെസ്റ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് നമ്മുടെ ഈ പ്രിൻ്റ് ചെയ്ത് തന്നു. എന്നിട്ട് ചോദിച്ചു ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് ഹെൽപ്പ് ചെയ്തു. നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഒരു ഓർമ്മിക്കേണ്ട, സ്മരിക്കേണ്ട ഒരാൾ തന്നെയാണ് നമ്മുടെ അജയ്. അജയ് എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടനെ അപ്പം ഞങ്ങളോട് പറഞ്ഞപ്പം 2 ദിവസത്തേക്ക് ടെസ്റ്റ് വാലിഡിറ്റി ഉള്ളു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഗുജറാത്തിൽ സ്റ്റേ ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഗുജറാത്തിൽ സ്റ്റേ ചെയ്തോ, രാജസ്ഥാനിൽ കയറാനും നിങ്ങൾക്ക് ആർ ടി പി സി ആർ വേണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ ഇന്ന് ഗുജറാത്തിൽ തന്നെ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞു.
പുള്ളി പറഞ്ഞു വേണ്ട എടുക്കണ്ട, അവിടെ നമുക്ക് ലോക്കൽ ആളുണ്ട്, അപ്പോൾ നിങ്ങൾ എവിടെയാ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ഈ ചേട്ടൻ്റെ ആൾ വന്ന് നമുക്ക് ടെസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം റെഡി ആക്കി തരുന്നു. അതായത് രാജസ്ഥാൻ വരെ നിങ്ങൾക്ക് RT-PCR ഈ കോവിഡിൻ്റെ ആയിട്ടുള്ള എന്ത് കോവിഡിൻ്റെ മാത്രമല്ല എന്തൊരു പ്രശ്നം വന്നാലും അജയ് ചേട്ടനെ വിളിച്ചാൽ മതി, ചേട്ടൻ ഫുൾ കാര്യം നമുക്ക് റെഡിയാക്കി തരും. അതുപോലെ ചേട്ടന് ഈ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന, അത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടുപേര് ഇതുപോലെ വാൻ ലൈഫൊക്കെ ആയിട്ട് വന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നിട്ടാണ് പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ കുറേ ഹിന്ദിയിലാണ്, ഹിന്ദിയിൽ നേരത്തെ സംസാരിക്കുന്നുണ്ടല്ലോ, പുള്ളിയായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി, ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല, ചെക്ക് പോസ്റ്റ് കടന്നു, ഞങ്ങളിത് അങ്ങനെ ഗുജറാത്ത് എത്തി. അപ്പം എന്തോ ഒരു ദൈവഭാഗ്യത്തിനാണ് ഞങ്ങൾ ആ ചേട്ടനെ കാണാനും, അല്ലെങ്കിൽ ആ ചേട്ടനെ ഒരു പക്ഷെ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഗുജറാത്തിൽ കിടക്കേണ്ട വന്നു, രണ്ടു ദിവസം മൂന്ന് ദിവസത്തേക്ക് ഗുജറാത്തിൽ കിടക്കേണ്ട വന്നേനെ. ബോർഡർ ഗുജറാത്ത് അല്ല, നമ്മൾ മഹാരാഷ്ട്ര ബോർഡറിൽ കിടക്കേണ്ട വന്നേനെ. എന്തോ ദൈവഭാഗ്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോ ഇടുന്ന ദിവസം ചേട്ടനെ അയച്ചു കൊടുക്കണം, ചേട്ടൻ നമ്പർ ഞങ്ങൾക്കും തന്നു, ഞങ്ങളുടെ നമ്പർ ചേട്ടനും കൊടുത്ത്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഇനി ചേട്ടന് നമ്മള് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ അയച്ചു കൊടുക്കും. അതെ, പുള്ളി ഈ വീഡിയോയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് നമ്മളെ ഒരു മാനസിക പരിഗണന വെച്ച് പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബ് ചാനലുണ്ട്, അപ്പൊ എന്നാ പിന്നെ ഞങ്ങൾ ചേട്ടൻ ഒരു വീഡിയോ എടുക്കുക, ഞങ്ങൾ വീഡിയോ എടുത്ത് എന്തായാലും ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം. ഞങ്ങളുടെ ഒരു ട്രാവൽ ലൈഫിൽ അല്ലെ ട്രാവൽ ജേണിയിൽ ചേട്ടൻ ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അതായത് ദൈവത്തെ ഞങ്ങൾ നേരിട്ട് കണ്ടതുപോലെയാണ്, അത്രത്തോളം നമ്മളെ ഹെൽപ്പ് ചെയ്ത്, ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മൾ ഇത്രേ ഹെൽപ്പ് ചെയ്യണം. അതായത് അവിടം വരെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് എന്നെ വിളിച്ചോ എന്ന് പറയണമെങ്കിൽ അത്ര ഒരു എന്താ പറയാ മനസാക്ഷി ഉള്ള ഒരു ആളാണ് നമ്മുടെ അജയ് ചേട്ടൻ. പറ്റി അതുപോലെ അതെ പൊക്കുമല്ലോ, കറക്റ്റ് കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ചേട്ടൻ നമ്പർ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ വരണ്ട വന്നാലോ, അങ്ങനത്തെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാല് ധൈര്യമായിട്ട് അജയ് ചേട്ടനെ വിളിക്കാം, കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം പോയത്. ഞങ്ങൾ ഗുജറാത്തിൽ കയറി, അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്ന ഗുജറാത്തിൽ ജോയ് ചായൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അദ്ദേഹത്തെ വിളിച്ചപ്പം അദ്ദേഹം ജോലിയിലാണ്, അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്നുകൂടി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അവിടെ നിന്ന് പുള്ളിയുടെ വീട്ടിൽ നിന്ന് കയറിയിട്ട് നമുക്ക് എവിടെയെങ്കിലും കൂടാം. പിന്നെ നമുക്ക് ബറോഡയിൽ നമ്മുടെ ഒരു നൈബർ, നമ്മുടെ ദിനേശനെങ്കിലും ഫാമിലി, അപ്പോൾ അങ്ങോട്ട് ഒന്ന് കയറണം. അങ്ങോട്ട് അവർ ഞാൻ പിച്ചു, നമ്മുടെ ദിനേശങ്കലിൻ്റെ മോനെ ഞാൻ വിളിച്ചു. അപ്പോൾ അവൻ വെളിയിലാണ്, അവൻ പഠിക്കുകയാണ്, അല്ല പഠിക്കുക ജോലിയും കണ്ടാണ്. അപ്പോൾ അവൻ വൈകുന്നേരം വീട്ടിലെത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ദിനേശങ്കലിനെ വിളിച്ചപ്പോൾ ദിനേശങ്കൽ ജോലിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി അവരെല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇറങ്ങാമെന്നൊക്കെയാണ് പ്ലാൻ. പക്ഷേ ഇന്ന് അവിടെ എത്താൻ പറ്റുകയില്ല, കാരണം ഭയങ്കര ദൂരമാണ്, ഒരു 300 കിലോമീറ്റർ കൂടെ ഉണ്ട് ബറോഡയ്ക്ക്. അപ്പോൾ തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ ബറോഡയ്ക്ക് വിടാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായാലും പറയണം, ഇതെന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കണം. കാരണം ഞങ്ങളുടെ ഈ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും എന്താ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ഞങ്ങളെ ഇത്രയും ഹെൽപ്പ് ചെയ്തു. ഇനി എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ധൈര്യമായിട്ട് ചോദിച്ചോളാനും പറഞ്ഞ് അങ്ങനെ ഒരു ചേട്ടനെ ഞങ്ങൾ എന്തായാലും മറക്കത്തില്ല. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പുള്ളിയെ കോൺടാക്ട് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ആൽബിൻ ആൻഡ് ജോയ് സൈനിങ് ഓഫ്. ബൈ ബൈ ബൈ.